ഹസ്തിനാപുരി കൗരവ രാജാക്കന്മാരുടെ സമർത്ഥവും സമൃദ്ധവുമായ കൊട്ടാരം, അതിപരാക്രമികളായ യോദ്ധാക്കളുടെ രാജ്യം, വിവിധതരം കലാകാരന്മാരുടെ രാജ്യം, അച്ഛനിൽ നിന്ന് കേട്ട് മനസ്സിൽ സങ്കല്പ ചിത്രങ്ങൾ വരച്ച രാജ്യം, രമ്യഹർമ്മങ്ങളുടെയും ക്ഷേത്രങ്ങളുടെയും താഴികക്കുടങ്ങൾ ആകാശത്തിന്റെ ഉദരത്തിൽ പ്രവേശിച്ചിരിക്കുന്നു. ഗംഗാനദി പുണ്യജലത്താൽ നഗരിയെ ആലിംഗനം ചെയ്ത് മന്ദം മന്ദം ഒഴുകുന്നു. കരയിൽ അനേകതരം പക്ഷികളും കളഭൂചനം മുഴക്കി വിരഹിക്കുന്നു. ഇരുവശങ്ങളിലായി രണ്ട് മൂന്ന് യോജന ദൂരം ഉന്നത ഹർമ്മ്യങ്ങൾ, ഗോശാലകൾ, ലായങ്ങൾ, ക്ഷേത്രങ്ങൾ, വ്യായാമശാലകൾ ഇവയാണുള്ളത്. മഹാപ്രതാപാവാനും പുണ്യാത്മാവുമായ ധൃതരാഷ്ട്ര മഹാരാജാവിന്റെ കൊട്ടാരം. എന്റെ ആയുർരഥത്തിനും ഇനി ഈ നഗരിയെ പാതയിലൂടെ സഞ്ചരിക്കണം. ചെമ്പാനഗരി ഗംഗാമാതാവിൽ നിന്ന് കിട്ടിയ സൗഹൃദം എനിക്കിവിടെ കിട്ടുമോ? ഞാൻ സ്വയം ചോദിച്ചു. വഴിയാകെ പൊടി പാറിച്ചുകൊണ്ട് ഞങ്ങളുടെ രഥം നഗരസീമയിലെത്തി. അശ്വപാലകർ കുതിരകൾക്ക് വെള്ളം കൊടുക്കുവാൻ കൊണ്ടുപോകുന്നു. പശുക്കളുടെ കഴുത്തിലെ മണിക്കിലുക്കത്തിന്റെ താളത്തിനൊപ്പിച്ച് ഗോപാലകർ മടങ്ങുന്നു. സ്ത്രീകൾ വെള്ളമെടുക്കുവാനായി കുടങ്ങളുമായി ഗംഗാനദിയിലേക്ക് പോകുന്നു. പാടത്ത് പണിയെടുക്കുന്ന കർഷകർ തോളിൽ മുഖവുമായി മടങ്ങുന്നു. ഓരോ ചിത്രവും എൻ്റെ നയനങ്ങളിൽ ഹൃദയപാളികളിൽ പകർത്തുകയായിരുന്നു. പശ്ചിമ ചക്രവാളത്തിൽ ക്ഷീണിതനായ സൂര്യദേവൻ നഗരിയോട് വിട പറയുന്നു. അതിൽ നിന്ന് തെറിച്ചു വീണ കിരണങ്ങൾ ചക്രവാള മേഘങ്ങളിൽ ചായങ്ങൾ മുക്കിയിരിക്കുന്നു. കിരണങ്ങളാൽ അത്ഭുതമായ മായാജാലം കാണിക്കുന്ന സൂര്യദേവനെ ആദരപൂർവ്വം നോക്കി. അസ്തമയ കിരണങ്ങളാൽ ഹസ്തിനാപുരിയുടെ മുഖത്ത് തലോടി സൂര്യദേവൻ പറയുന്നു, നമുക്ക് നാളെ കാണാം. അതെ, അംഗരാജാവായ കർണന്റെ മൂന്നാം ഭാഗത്തിലേക്ക് സ്വാഗതം. ഞങ്ങളുടെ രഥം രാജകൊട്ടാരത്തിന്റെ മുഖ്യ കവാടത്തിലെത്തി. ദ്വാപാരകൾ ആദരവപൂർവ്വം കുനിഞ്ഞ് അച്ഛനെ അഭിവാദനം നടത്തി. രഥം കുതിരയിലും അടുത്ത് നിർത്തി. ഷോണം ചാടിയിറങ്ങി. ഞാൻ രഥത്തിൽ നിന്ന് തന്നെ കൊട്ടാരം വീക്ഷിച്ചു. കൊട്ടാരം ഒരു നവജാത ശിശുവിനെ പോലെ സുന്ദരമായിരുന്നു. വെള്ള മാർബിൾ നിർമ്മിച്ച കൊട്ടാരം, അതിൻ്റെ പരിധി വിശാലമായിരുന്നു. ചെമ്പാനഗരി അതിൻ്റെ അതിരുകളിലോളമേ ഉണ്ടാവുകയുള്ളൂ. ചുറ്റുമതിലുകൾ വെട്ടിയെടുത്ത കരിങ്കല്ലുകൊണ്ട് പടുത്തതായിരുന്നു. കറുത്ത ചുറ്റുമതിലിൽ സ്ഥിതി ചെയ്യുന്ന ആ ധവള മന്ദിരം കറുത്ത മൺകുടത്തിന്മേൽ ഉരുട്ടി വെച്ചിരിക്കുന്ന വെണ്ണ പോലെ തോന്നി. ഉള്ളിൽ അതിവിശാലമായൊരു വരാന, മധ്യത്തിൽ വൃത്താകാരത്തിലുള്ള ഒരു കുളം. അതിൽ അസ്തമയ സൂര്യകിരണങ്ങൾ സ്വച്ഛന്ദ വിഹാരം നടത്തും. അതിൽ അനേകം വർണ്ണ മത്സ്യങ്ങളും ശുഭ്രഹംസങ്ങളും വിലസുന്നുണ്ടായിരുന്നു. വെള്ള, നീല എന്നീ നിലമുള്ള താമരപ്പൂക്കൾ കാറ്റിൽ ആളിക്കളിക്കുന്നുണ്ടായിരുന്നു. കുളത്തിൻ്റെ നാല് മൂലകളിലും ശുഭ്രഫലയിൽ തീർത്ത നാല് സിംഹമതിപ്രതികളുണ്ടായിരുന്നു. അതിനടുത്തായി രാജകൊട്ടാരത്തിലേക്ക് കയറുവാനുള്ള കോണിപ്പനി. ഞാൻ പടികൾ എണ്ണി നോക്കി. 105. ഒറ്റപ്പടി പോലും ഇളകിപ്പോയിട്ടില്ല. ഞാനവ വീണ്ടും എണ്ണി നോക്കി. ഇപ്പോൾ 106. ആദ്യം എണ്ണിയപ്പോൾ 105 ആയിരുന്നു. ഇപ്പോഴെങ്ങനെ 106 ആയി? ഞാൻ ആലോചിച്ചു. 105 ആകട്ടെ, 106 ആവട്ടെ, എനിക്കെന്ത് കാര്യം? ഇതെല്ലാം ആലോചിച്ച് ഉത്തരീയം ശരിപ്പെടുത്തി ഞാൻ വൈഭവർണ പൂർണ്ണമായി അസ്തിനാപുരയിലെ പവിത്ര ഭൂമിയിൽ കാലുകുത്തുവാൻ തുടങ്ങുകയായിരുന്നു. അപ്പോഴതാ 7 കറുത്ത അശ്വങ്ങളെ പൂട്ടിയ തേര് വായുവേഗത്തിൽ കടകട ശബ്ദമുണ്ടാക്കി മുഖ്യ കവാടത്തിൽ പ്രവേശിച്ചു. ഏതോ ദ്വാരപാലകൻ വിളിച്ചു പറഞ്ഞു, ഹസ്തിനാപുരാധിപതി മഹാരാജാവ് ധൃതരാഷ്ട്രന്റെ പുത്രൻ ദുര്യോധന യുവരാജാവ്, എല്ലാ സൈവകരും ദ്വാപാരകളും ജാഗരൂകരായി. അച്ഛനും രഥത്തിനടുത്തേക്ക് കുനിഞ്ഞു വണങ്ങി. വല്യപ്പ, ചെമ്പാനഗരിയിൽ നിന്ന് എപ്പോൾ എത്തി? രഥത്തിൽ നിന്നിറങ്ങി ചിരിച്ചുകൊണ്ട് യുവരാജാവ് ചോദിച്ചു. ഇപ്പോൾ വന്നതേയുള്ളൂ യുവരാജാവെ, അച്ഛൻ വിനയപുരസരം ഉത്തരം നൽകി. ഞാൻ രഥത്തിലിരുന്ന് യുവരാജാവ് ദുര്യോധനയെ വീക്ഷിച്ചു. 14-15 വയസ്സേ കാണും. വീരവേഷമാണ് ധരിച്ചിരിക്കുന്നത്. ആ വേഷത്തിൽ അയാൾ വിഷ്ണുവിനെ പോലെ ശോഭിച്ചിരുന്നു. കയ്യിലെ ഗദ അദ്ദേഹത്തെ കൂടുതൽ ഉജ്ജ്വലനാക്കി കാട്ടുന്നു. ഒരു ചാട്ടത്തിന് അയാൾ താഴെ ഇറങ്ങി അച്ഛൻ്റെ അടുത്ത് വന്നു. ഗർവിഷ്ടവും മോഹനവും അന്യത ദുർബലവുമായി നടത്തും. അയാളുടെ ഓരോ അടിവെപ്പും മദയാനയുടേതുപോലെ ദൃഢമായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഇളം ചുവപ്പാർന്ന കണ്ണുകൾ ആർദ്രവും തുളഞ്ഞു കയറുന്നതുമായിരുന്നു. കുന്തമുന പോലെ നീണ്ട് കൂർത്ത മൂക്ക്, എന്തുകൊണ്ടെന്നറിഞ്ഞില്ല, ഒന്ന് മാത്രം എനിക്കിഷ്ടപ്പെട്ടില്ല. അയാളുടെ ഉടൽ ഒരു പെരുമ്പാമ്പിൻ്റേത് പോലും പുരികം വലുതും കുടലവുമായിരുന്നു. വല്യപ്പ, ഇതാരാണ്? എന്നെ നോക്കി അയാൾ ചോദിച്ചു. ഇതെൻ്റെ മകൻ കർണനാണ് യുവരാജാവെ, അച്ഛൻ പറഞ്ഞു. കർണൻ നല്ല പേര്. ഇവനെന്താ ഇങ്ങോട്ട് കൊണ്ടുവരാൻ? അങ്ങയുടെ കൊട്ടാരം കാണിക്കാൻ വേണ്ടിയാണ്. ശരി, അമാത്യനെ കണ്ടോളൂ.
അയാൾ ഇവനെ പുരിയാകെ കാണിക്കും. കൊടുങ്കാറ്റ് പോലെ തിരിഞ്ഞ് അയാൾ മിന്നലിൻ്റെ വേഗതയിൽ കൊട്ടാരത്തിൻ്റെ പടവുകൾ കയറും. മിക്കവാറും എല്ലാ പടവുകളും കഴിഞ്ഞു, ഒരു പടവ് ബാക്കി കാണും. പെട്ടെന്ന് പിന്നോട്ട് തിരിഞ്ഞ് മലവെള്ള പാച്ചിൽ പോലെ പടികളെല്ലാം ഇറങ്ങി ഞങ്ങളുടെ അടുത്തേക്ക് വന്നു. എൻ്റെ അടുത്ത് വന്ന് കുണ്ഡലങ്ങളിലേക്ക് നോക്കി. നിന്റെ ഈ കുണ്ഡലങ്ങൾ ജന്മതാ ഉള്ളതാണല്ലേ? അദ്ദേഹം ചോദിച്ചു. അതെ, അയാളുടെ കലങ്ങിയ കണ്ണുകളിലെ ആഴങ്ങളിൽ നോക്കി ഞാൻ പറഞ്ഞു. ഈ കുണ്ഡലങ്ങൾ കാരണം നീ സുന്ദരനായിരിക്കുന്നു. നീ വല്യപ്പൻ്റെ മകനാണെന്ന് തോന്നാത്തത്ര സുന്ദരനായിരിക്കുന്നു അല്ലേ വല്യപ്പ? എൻ്റെ തോളിൽ കൈവച്ച് പൊട്ടിച്ചിരിച്ച് അച്ഛനോടായി അയാൾ ചോദിച്ചു. അച്ഛൻ വിഷമത്തിലായി. ഉത്തരമൊന്നും പറയാതെ മിണ്ടാതെ എങ്ങനെ നിന്നു. ഒരു കരിമേഘം സൂര്യദേവനെ മറച്ചു. ശുഭ്രശിലകളിൽ തീർത്ത രാജകൊട്ടാരം നിമിഷനേരം കൊണ്ടിരുന്നു. അതുമൂലം എനിക്ക് അല്പം മനോവിഷമവും ഉണ്ടായി. യുവരാജാവ് വന്ന വേഗതയിൽ തന്നെ തിരിച്ചു നടന്നു. ഞങ്ങൾ അദ്ദേഹത്തെ നോക്കി നിന്നു. അദ്ദേഹത്തിൻ്റെ രൂപം സാവധാനം അദൃശ്യമായി. അല്പം മുമ്പ് മേഘവൃതമായിരുന്ന ആകാശം വീണ്ടും മേഘരഹിതമായി. അപ്സിഷ്ടമായിരുന്ന ഗോഗണികൾ വീണ്ടും ദൃശ്യമായി. അച്ഛൻ രഥൻ രഥശാലയിൽ കൊണ്ടു നിർത്തി വന്നു. പടവുകൾ കയറുവാൻ ഷോണനാണ് പ്രയാസമാവുമെന്ന് കരുതി അവനെ അച്ഛൻ എടുത്തു. ധൃതരാഷ്ട്ര മഹാരാജാവിനെ കണ്ടു വണങ്ങാനായി ഞങ്ങൾ കൊട്ടാരത്തിൻ്റെ പടവുകൾ കയറി. അപ്പോൾ എൻ്റെ മനോമന്ദിരത്തിൽ സ്മരണകൾ മണിമുഴക്കി. കുരുവംശത്തിലെ പരാക്രമികളായ പൂർവ്വജന്മന്മാരെക്കുറിച്ച് എപ്പോഴും അച്ഛൻ പറഞ്ഞു കേട്ട കഥകൾ മനസ്സിൻ്റെ അഗാധതകളിൽ പറഞ്ഞു നിന്നു. എൻ്റെ മനസ്സ് ഭയകാതിയര കുതലഹാദി വിചിത്ര ഭാവങ്ങളാൽ നിറഞ്ഞു. സൂര്യവംശത്തിലെ വിക്രമരാജാവനായ ഹസ്തിയാണ് വർഷങ്ങൾക്ക് മുമ്പ് സ്വച്ഛന്ദ സമൃദ്ധനായ ഗംഗാതീരത്തിൽ ഈ നഗരി പണിതത്. അദ്ദേഹത്തിൻ്റെ പൗത്രൻ്റെ പുത്രനായ കുരുമഹാരാജാവിൻ്റെ നാമത്തിൽ പ്രജകൾ സൂര്യവംശത്തെ കുരുവംശമെന്ന് വിളിച്ചു. അതിപരാക്രമിയായ കുരുമഹാരാജാവാണ് ഈ മണിസൗധങ്ങൾ നിർമ്മിച്ചത്. ബുദ്ധിമാനായ മനു, പുരുഷോത്തമനായ പൂരിവരസ്, ഇന്ദ്രനെപ്പോലും തൻ്റെ പരിധിയിൽ നിർത്തിയ നഹുഷ്, ആര്യവർത്തത്തെ മുഴുവൻ വിറപ്പിക്കുവാൻ പോന്ന ദിഗ്വിജയായ യയാദി, അദ്ദേഹത്തിൻ്റെ വീരസന്താനങ്ങളായ യദുവും പുരുവും, ജനമേയജൻ അഹംയാദി, ദേവാതിഥി, ദുഷ്യന്തൻ, ഭരതൻ, ഹസ്തി, അജ്മാളിന്, ഈ രാജകൊട്ടാരത്തിൽ പരാക്രമികളുടെ ദൗർബല്യമുണ്ടായിട്ടുണ്ടോ? വിദൂരതൻ, അനശ്വൻ, പരീക്ഷിത്ത്, ഭീമസേന, പരിശ്രവസ് തുടങ്ങിയ ഒന്നിനൊന്ന് മെച്ചപ്പെട്ട വിക്രമരാജാക്കന്മാരുടെ ഒരു പരമ്പര തന്നെ കുരുവംശത്തിലുണ്ടായി. പരീക്ഷിത് രാജാവ് കുരുകുലും അകുടം തന്നെയായിരുന്നു. പരിശ്രവസ് മഹാരാജാവിൻ്റെ മകൻ ശന്തനു ഒരു മത്സ്യകന്യകയെ വിവാഹം ചെയ്ത് ഒരു പുത്തൻ ദർശനം തന്നെ ആസ്വദിച്ചു. അന്തമില്ലാത്ത ഈ രാജവൈഭവങ്ങളെല്ലാം തൃണൽ ഗണിച്ച് അദ്ദേഹത്തിൻ്റെ സഹോദരിയായ ദേവാഭി മഹാരാജാവ് കുരുവംശ പരമ്പരയുടെ കീർത്തിസംഭമായി മാറി. എത്രയെത്ര വിജയങ്ങളുടെ ആനന്ദരഹിതയിൽ ഈ കൊട്ടാരം ആറാടിയിരിക്കും. ഓരോ സൗധവും പിന്നിട്ട് ഞങ്ങൾ നടന്നു. വഴിനീളെ എല്ലാം കണ്ണു നിറയെ കണ്ടു. വിശാലമായ കൊട്ടാരത്തിലെ മണി സൗദി സംഘങ്ങളെല്ലാം ചിത്രവേലകൾ ചെയ്തിരുന്നു. എല്ലാം ഒറ്റക്കല്ലിൽ നിർമ്മിച്ചവയായിരുന്നു. ചുമരുകളിൽ പൂർവാകന്മാരുടെ ജീവചരിത്രം സുന്ദരമായി കുത്തിയിരുന്നു. ഓരോ സൗധത്തിൻ്റെ കവാടങ്ങളിലും ദാസീദാസന്മാർ വിനയാനത്തുരായി നിന്നിരുന്നു. അങ്ങിങ്ങ് യോദ്ധാക്കൾ മല്ലിടുന്ന ചിത്രങ്ങളുണ്ടായിരുന്നു. ചിലയിടങ്ങളിൽ മരക്കൂട്ടിൽ മയിൽ, കുയിൽ, പ്രാവ് തുടങ്ങിയ പക്ഷികളെ വളർത്തിയിരുന്നു. ഞങ്ങൾ മണിരാജാവിൻ്റെ മതിസൗധത്തിലെത്തി. ഉത്കണ്ഠ കണ്ണുകളിൽ ഒതുക്കി ഞങ്ങൾ നോക്കിയിരുന്നു. സ്വർണഗിതമായ സിംഹാസനത്തിൽ ധൃതരാഷ്ട്ര മഹാരാജാവ് ആസനസ്ഥനായിരുന്നു. രത്നങ്ങൾ പതിച്ചതായിരുന്നു സിംഹാസനം. അദ്ദേഹത്തിൻ്റെ ശിരസിൽ വർണ്ണചിത്രാങ്കിതമായ സ്വർണ്ണകിരീടമുണ്ടായിരുന്നു. ദേഹത്തിലെ രാജവസ്ത്രം മിന്നിത്തിളങ്ങി. കഴുത്തിൽ മുത്ത്, മാണിക്യം, വൈഡൂര്യം ഇവ കോർത്ത മാലകൾ. അവയിൽ നിന്ന് നിർവഹിക്കുന്ന നീലപ്രഭ കണ്ട ദേശത്ത് മാറ്റുകൂടിയിരുന്നു. വിശാല വക്ഷസിലൂടെ നീണ്ട് ഇടതൂർന്ന വെള്ളത്താടി അദ്ദേഹത്തെ ദേവതുല്യനാക്കി. കണ്ണുകൾ അടഞ്ഞിരിക്കുന്നതായി തോന്നി. വലതുവശത്തായി സൗമ്യനും തേജസ്വിയുമായ ഒരു മാന്യനിരിക്കുന്നുണ്ടായിരുന്നു. വെളുത്ത ഉത്തരീയത്തിൻ്റെ ഒരറ്റം അദ്ദേഹത്തിൻ്റെ ഇടത്തെ തോളിലെ പുറത്തേക്കിട്ടിരുന്നു. വാഴയുടെ ഉണ്ണിപ്പിണ്ടി പോലെ വെളുത്തതും ബലിഷ്ടവുമായ കൈത്തണ്ടകൾ, ഗോളകരമായ മുഖം, ശാന്തഗംഭീരമായ ഭാവം, നെറ്റിയിൽ വലിയ ചന്ദനക്കുറി. അദ്ദേഹത്തിൻ്റെ ഇടതുവശത്തായി കയ്യിൽ സ്വർണം ദണ്ടു പിടിച്ച ഒരു ദീർഘായകൻ നിൽപ്പുണ്ടായിരുന്നു. അത്യാദരപൂർവ്വം കുനിഞ്ഞ് അച്ഛൻ മഹാരാജാവിനെ അഭിവാദനം ചെയ്തു. എന്നോടും അങ്ങനെ ചെയ്യാൻ അദ്ദേഹം ആംഗ്യം കാണിച്ചു. ഞാനും കുനിഞ്ഞു വണങ്ങി. മഹാരാജാവ് തിരുമനസി, അങ്ങയുടെ സേവകനായ സൂതൻ അതിരഥൻ അങ്ങയെ വണങ്ങുന്നു. എൻ്റെ പുത്രൻ കർണനും അങ്ങയെ അത്യാദരപൂർവ്വം വണങ്ങുന്നു. അച്ഛൻ കുനിഞ്ഞുകൊണ്ട് തന്നെ പറഞ്ഞു, വരൂ സൂതരചരായ അതിരഥൻ, ചമ്പാപുരിയിൽ എന്തുണ്ട് വിശേഷം? കവചകുണ്ടലധാരിയായ പുത്രനാണോ കൂടെയുള്ളത്? അവൻ്റെ കവചകുണ്ടലങ്ങളെക്കുറിച്ച് നാം ഏറെ കേട്ടിരിക്കുന്നു. അതേ മഹാരാജാവേ, ആ കർണനാണിത്. നല്ലത്, വത്സ കർണ, ഇങ്ങോട്ട് വരൂ. അദ്ദേഹം എൻ്റെ നേരെ കൈനീട്ടി. അടുത്തേക്ക് ചെല്ലുവാൻ അച്ഛൻ എന്നോട് ആംഗ്യം കാട്ടി. ഉടൻ ഞാൻ മുമ്പോട്ട് ചെന്നു. മഹാരാജാവ് തപ്പിത്തപ്പി എൻ്റെ കൈ പിടിച്ചു. ഞാൻ അദ്ദേഹത്തിൻ്റെ മുഖത്തേക്ക് നോക്കി. അദ്ദേഹത്തിന് ഇളം ചുവപ്പാകുന്ന കൺകോണുകൾ നനഞ്ഞിരുന്നു.
കൺകോളുകൾക്കടുത്തുള്ള സ്നായുക കണ്ണു തുറക്കുന്നത് പോലെ വിഫലയം നടത്തി. കണ്ണുകൾ തുറക്കുന്നതിനപ്പുറം കൺകോളുകളിൽ ഉരുട്ടുണ്ടാക്കിയ കണ്ണീർ ഒലിച്ചു. കവിളിലെ വെള്ളരോമങ്ങൾ കൂടി ഇറങ്ങി. ഞാൻ കുനിഞ്ഞ അദ്ദേഹത്തിന്റെ പാദങ്ങൾ വന്ദിച്ചു. അദ്ദേഹം എന്നെ കൈകൾ പിടിച്ചു വരുത്തി. വിറയാർന്ന കൈകൾ കൊണ്ട് എന്റെ മുഖം പിടിച്ചു. വിരകൾ കൊണ്ട് കാതിലെ കുണ്ടലങ്ങൾ തപ്പി നോക്കി. ആ വിറയ്ക്കുന്ന കൈകൾ സ്പർശിച്ചപ്പോൾ വിസ്മയകരമായ ഒരു ആനന്ദം ഉളവായി. പുരികങ്ങൾ ഉയർത്തി വലത്തോട്ട് തിരിഞ്ഞ് അദ്ദേഹം പറഞ്ഞു, വിദുര, വാസ്തവത്തിൽ അത്ഭുതം തന്നെ. ഇവന്റെ ഈ മാംസളമായ കുണ്ടലം ഒരു അസാധാരണ സംഗതി തന്നെ. അതേ മഹാരാജൻ, ഇവന്റെ ദേഹത്തിന് സ്വർണവർണ്ണമാണ്. അച്ഛന്റെ നേരെ നോക്കി വിദുരം പറഞ്ഞു, അധിരത, നീ ശ്യാമവർണ്ണനാണ്. പിന്നെ നിന്റെ മകൻ എങ്ങനെ സ്വർണവർണ്ണം കിട്ടി? അതവന്റെ അമ്മയുടെ നിറമാണ് ഗുരുദേവ. അച്ഛൻ കൈകൂപ്പി അറിയിച്ചു. ഒരപേക്ഷയുണ്ടായിരുന്നു മഹാപ്രഭു. പറയൂ, അധിരതൻ എന്താണ് വേണ്ടത്? രാജകുമാരന്മാരുടെ കൂടെ എന്റെ മകനും ആയുധ പരിശീലനം കിട്ടിയിരുന്നെങ്കിൽ. തീർച്ചയായും. അധിരതൻ ഇപ്പോൾ തന്നെ പോയി ഗുരു ദ്രോണരെ കണ്ട് ഇവന്റെ പേർ ആയോധനശാലയിൽ ചേർത്തുകൊള്ളു. ഇടതുവശത്ത് നിന്ന് ദീർഘായകനെ നോക്കി മഹാരാജാവ് കൽപ്പിച്ചു, വൃഷകർമാവി, ഇയാൾക്ക് വേണ്ട സഹായങ്ങൾ ചെയ്തു കൊടുക്കും. കൽപ്പന പോലെ മഹാരാജാവ്, രാജതന്റെ അല്പം പോലും താഴ്ത്താത്ത അമാത്യനായ വൃഷകർമാവ് അഭിവാദനം ചെയ്തു. മഹാരാജാവിനെ അഭിവാദനം ചെയ്ത് ഞങ്ങൾ പുറത്തിറങ്ങി. അതിനു മുമ്പ് ഞങ്ങൾ വിദുരരെ നോക്കി. അദ്ദേഹത്തിന്റെ നെറ്റിത്തടത്തിൽ ക്ഷീണത്തിന്റെ ചുളിവുകൾ പ്രത്യക്ഷപ്പെട്ടിരുന്നു. അങ്ങ് വിദുരതയിൽ എവിടെയോ മഴ പെയ്യുമ്പോൾ മേഘോരഹിതമായ ആകർഷത്തിൽ മിന്നൽ പിണരുണ്ടാവുന്നുണ്ട്. ആ ചുളിവുകൾ അങ്ങനെ ചോദിച്ചു. കൊട്ടാരത്തിൽ നിന്ന് ഞങ്ങൾ ആയോധനശാലയിലേക്ക് നടന്നു. മഹാരാജാവിന്റെ കണ്ണുകൾക്ക് എന്തുപറ്റി? ഞാൻ അച്ഛനോട് ചോദിച്ചു. അദ്ദേഹം അന്ധനാണെന്ന് തന്നെ. അതുകൊണ്ട് അദ്ദേഹത്തിന്റെ പത്നി അമ്മ മഹാറാണി ഗാന്ധാരി ദേവിയും ആ ദുഃഖം പങ്കിടാനായി ഈ ലോകം കാണാതെ കണ്ണുകെട്ടി ജീവിക്കുന്നു. അമ്മ മഹാറാണി ഗാന്ധാരി ദേവിയും? അതെ, ദുര്യോധന രാജാവിന്റെ അമ്മ. അവർക്ക് 99 പുത്രന്മാർ വേറെയുണ്ട്. ആയോധനശാലയിൽ അവരെല്ലാം കാണും. പാണ്ഡു മഹാരാജാവിന്റെ പുത്രന്മാരായ പാണ്ഡവരെയും കാണും. പാണ്ഡവരോ? അതെ, ഈ രാജ്യത്തിന്റെ യഥാർത്ഥ അവകാശി കൗരവ രാജാവായ പാണ്ഡുവായിരുന്നു. അദ്ദേഹം അകാല ചരമമെടുന്നപ്പോൾ അദ്ദേഹത്തിന്റെ സഹോദരനായ ധൃതരാഷ്ട്ര മഹാരാജാവ് രാജ്യത്തിന്റെ അവകാശിയായി. പാണ്ഡു മഹാരാജാവിന് 5 പുത്രന്മാരുണ്ട്. നഗരവാസികൾ അവരെ പാണ്ഡവരെന്ന് വിളിച്ചു വന്നു. അതായത് കുരുവംശത്തിൽ മൊത്തം 105 യുവരാജാക്കന്മാരുണ്ട്. 5 പാണ്ഡവരും 100 ധാർത്തരാഷ്ട്രന്മാരും. ഇത്രയധികം യുവരാജാക്കന്മാർ എങ്ങനെയാണ് പരസ്പരം പെരുമാറുക എന്ന ഉത്കണ്ഠയായിരുന്നു എന്റെ ഉള്ളിൽ. പിന്നെ 2 മഹാരാജാക്കന്മാരും ഒരു പിതാമഹനും ഭീഷ്മപിതാമഹനും. 2 മഹാരാജാക്കന്മാരും അതാരെല്ലാം? ഒന്ന് ധൃതരാഷ്ട്ര മഹാരാജാവ്, 2 വിദുരരും. വിദുരരങ്ങനെ മഹാരാജാവായി? ഗുരുദേവനല്ലേ അല്പം മുമ്പ് അച്ഛനെ അറിഞ്ഞത്? അതേ മോനെ, ഗുരുദേവനായ വിദുരൻ ധൃതരാഷ്ട്ര മഹാരാജാവിന്റെ സഹോദരനാണ്. പക്ഷേ അദ്ദേഹം സന്യാസം സ്വീകരിക്കുകയാണ് ഉണ്ടായത്. സന്യാസം? സന്യാസം എന്നാൽ എന്താ? സന്യാസം എന്നാൽ എല്ലാം ത്യജിക്കുക. രാജ്യം, രാജകൊട്ടാരം, രാജവൈഭവം, അധികാരം എല്ലാം ത്യജിക്കുക. പിന്നെ അദ്ദേഹം എന്തിനെവിടെ കഴിയുന്നു? അന്ധനായ സഹോദരന്റെ രാജഭരണം വികലമാകാതിരിക്കാൻ അദ്ദേഹത്തിന്റെ ഓരോ വാക്കിനും ഇവിടെ മാന്യത ലഭിക്കുന്നു. അതേപോലെ പാണ്ഡവ മാതാവായ അമ്മ മഹാറാണി കുന്തിദേവിക്കും മാന്യതയുണ്ട്. അമ്മ മഹാറാണി കുന്തിദേവി? ഞാൻ ചോദ്യം തൊടുക്കാൻ തുനിയുകയായിരുന്നു. ഇതിനിടെ അശോകവൃക്ഷത്തിൽ നിന്നും ഒരു കുയിൽ കുഹു കുഹു എന്ന ഉച്ചത്തിൽ കൂകിപ്പറന്ന് ഞങ്ങളുടെ തലയ്ക്ക് മീതെ കറങ്ങി. ഞാനതിനെ നോക്കി. എനിക്ക് ഭഗതത്തിനെ ഓർമ്മ വന്നു. അവനൊരിക്കൽ പറയുകയുണ്ടായി, സപ്തസ്വരങ്ങളിൽ രാഗലാപനം നടത്തുന്ന കുയിൽ കാക്കക്കൂട്ടിൽ വളരുന്നു. കാരണം അതിൻ്റെ അമ്മ തന്നെ അതിനെ കാക്കക്കൂട്ടിൽ കൊണ്ടുവയ്ക്കുന്നു. എന്തു ഭ്രാന്താണ് ഈ ഭഗതത്തിന്! കുയിൽ എവിടെ വളർന്നാൽ എന്ത് സമയമാകുമ്പോൾ അത് ആകർഷമായി പാടുന്നു. അതാണ് ആവശ്യം. നടന്ന് നടന്ന് ഞങ്ങൾ ഒരു ക്ഷേത്രത്തിനടുത്തെത്തി. അതൊരു വിഷ്ണു ക്ഷേത്രമായിരുന്നു. അതിന് സ്വർണത്തിന്റെ താഴികക്കുടമായിരുന്നു. ആകാശത്തിന്റെ നീലമേൽപ്പിൽ സൂര്യകിരണങ്ങളേറ്റ് അത് മിന്നി. ഈ താഴികക്കുടം മഹാരാജാവ് തീർപ്പിച്ചതാണ്. താഴികക്കുടം ചൂണ്ടിക്കൊണ്ട് അച്ഛൻ പറഞ്ഞു, ഞാൻ ആലോചിച്ചു, ഈ ക്ഷേത്രത്തിന് സ്വർണ താഴികക്കുടം നിർമ്മിച്ച രാജാവ് അന്ധനാണ്. അദ്ദേഹം തീർത്ത ഈ മഹാവൈഭവം കാണാൻ അദ്ദേഹത്തിന് കഴിവില്ല. ഇത്രയും വൈഭവം നൽകിയത് കാണുവാനുള്ള കഴിവ് തട്ടിയെടുത്ത ഈ വ്യവസ്ഥിതി സ്ഥാപിച്ച ദൈവം അന്ധനല്ലെങ്കിൽ മറ്റാരാണ്? 100 പുത്രന്മാരും ഈ അഭവമായിവൈപ്യം നിയന്ത്രിച്ചാൽ ആൾ ഭാഗ്യവാനാണോ? തന്നെ 100 പുത്രന്മാരെ ഇദ്ദേഹം എങ്ങനെ തിരിച്ചറിയും? എല്ലാറ്റിലും പ്രധാനമായ കാര്യം ഇത്രയും വിസ്തൃതമായ രാജ്യം അന്ധനായ അദ്ദേഹം എങ്ങനെ ഭരിക്കും? ഛേ, ചില ചോദ്യങ്ങൾ അങ്ങനെയാണ്, ഉത്തരം കിട്ടാൻ പ്രയാസമാണ്. മോനെ, ഗുരുദേവനെ കണ്ടാൽ ഉടൻ അഭിവാദനം ചെയ്യണം, അച്ഛൻ നിർദ്ദേശിച്ചു. അച്ഛാ, ഗുരുദേവൻ എങ്ങനെയിരിക്കും? ഞാൻ ഉത്കണ്ഠാകുലനായി. ഞാനതെങ്ങനെയാണ് പറയുക? നിനക്കിപ്പോൾ കാണാമല്ലോ. ഞാൻ വേഗത്തിൽ നടന്നു. വഴിയിലെല്ലാം നഗരവാസികളുടെ തിരക്കായിരുന്നു. വഴിക്കപ്പുറവും രമ്യഹർമ്മങ്ങളുണ്ടായിരുന്നു. അന്തരീക്ഷം ക്ഷേത്രമണികളാൽ മുഖരിതമായിരുന്നു.
വഴുതിയിലെ കുതിരകളുമായി അശ്വബാലകരും കുടങ്ങളുമായി ഗംഗാനദിയിൽ നിന്ന് വെള്ളമെടുക്കാൻ സ്ത്രീകളും പോന്നുകയുണ്ടായിരുന്നു. കുറെ നടന്ന് ഞങ്ങൾ വിശാലമായ ഇരുമ്പ് കവാടങ്ങളിൽ എടുത്തെത്തി. ഇരുപുറത്തും കറുത്ത ശീലയിൽ നിർമ്മിച്ച ചുറ്റുമതിൽ, മുഖ്യ കവാടത്തിന്റെ കമ്മനത്തിൽ ത്രികോണകൃതിയിലുള്ള കൊടി, അത് പാറിക്കളിക്കുകയായിരുന്നു. ദ്വാരപാലകർ ഞങ്ങളെ കണ്ട ഉടൻ അഭിവാദനം ചെയ്തു. ഞങ്ങൾ ഉള്ളിലേക്ക് കടന്നു. അത് കൗരവരുടെ ആയോധനശാലയായിരുന്നു. ഉള്ളിൽ ചുറ്റും വലിയ മുറികളും ഇടയ്ക്കിടെ ഓരോ യോജന വ്യാസമുള്ള ഗോതകളും ഉണ്ടായിരുന്നു. ഗോതയെ പലതായി തിരിച്ചിരുന്നു. ഒന്ന് മല്ലയുദ്ധക്കാർക്ക് വേണ്ടിയുള്ള ഗോത, അവിടെ ചുമന്ന മണ്ണിൽ ഭരിച്ചിരുന്നു. അനേകം മല്ലന്മാർ വെല്ലുവിളികളോടെ അവിടെ മല്ലടിക്കുന്നു. ആ ഗോതയുടെ മധ്യഭാഗത്ത് ബലിഷ്ഠനായ ഒരു യുവാവ് താളമടിച്ച് നൃത്തം വെച്ച് കറങ്ങുന്നു. ആർക്കും അയാളുടെ അടുത്ത് പോകാൻ ധൈര്യമുണ്ടായിരുന്നില്ല. കൈ ഉയർത്തി അയാൾ ഗോത മുഴുവൻ നൃത്തമാടി. കർണ, ഭീമനെ നോക്ക്, അവൻ ഗോതയിൽ എല്ലാവരെയും വെല്ലുവിളിച്ച് നടക്കുകയാണ്, അയാളെ ചൂണ്ടി അച്ഛൻ പറഞ്ഞു. മറുവശത്ത് അശ്വരോഹിണതനായി സ്ഥലമൊഴിച്ചിട്ടിരുന്നു. കുതിരകൾക്ക് ജോടിയായി ഓടുവാൻ വരകളിട്ടിരുന്നു. ഇടയ്ക്ക് നിർത്താൻ കിടങ്ങുകളും കുളിച്ചിരുന്നു. ചില കിടങ്ങുകളിൽ വെള്ളം നിറച്ചിരുന്നു. അവിടെ അവിടെ ഉയർന്ന മൺതട്ടുകളും അനേക യുവാക്കൾ ഈ വൈതരണങ്ങളെല്ലാം കടന്ന് അശ്വാഭ്യാസം നടത്തുന്നു. കിഴക്കുവശത്ത് വാൾപയറ്റിനുള്ള വേദിയാണ്. അവിടെ അനേകം യോദ്ധാക്കൾ വാൾപയറ്റ് നടത്തുന്നു. ക്രോധം കൊണ്ട് അവർ പരസ്പരം ചാടി വീഴുമ്പോൾ വാളുകളുടെ ധങ്കടാശബ്ദം നടന്നു. കുറെ യുവാക്കൾ ദൂരെ ഗദാഭ്യാസം നടത്തുന്നു. ശൂരം, തോമരം, ശതങ്കി എന്നിവയ്ക്കായി അവിടെ പ്രത്യേകം ക്രീഡാസ്ഥലങ്ങളുണ്ട്. കരിങ്കല്ലിൽ പണിത വിശാലമായ മുറികൾ നിറയെ ആയുധങ്ങളായി. ഗോതയിൽ ഉന്നം പിടിക്കാനായി നീളവും വീതിയും ഉയരമുള്ള ഒരു മണ്ഡപവുമുണ്ട്. എവിടെ നിന്ന് നോക്കിയാലും കാണാവുന്ന രീതിയിൽ ഗോതയുടെ മധ്യത്തിലായിരുന്നു ഇത്. പുഷ്പാലംകൃതമായ വിവിധതരം ചാപങ്ങൾ അവിടെ വെച്ചിരുന്നു. മറുവശത്ത് അനേകം തൂണീരണങ്ങളും ഉണ്ടായിരുന്നു. മുമ്പോട്ട് ലക്ഷ്യം വെച്ച് പലരും ഇരിക്കുന്നു. ശ്യാമവർണ്ണമുള്ള ഒരു യുവാവ് വിരാസനത്തിനായിരുന്നു വലത് കാൽവണ്ണയും ശരീരം താങ്ങിയിരിക്കുന്നു. ചാപത്തിനെ ഞാൻ ചെവിയോളം വലിച്ചു വെച്ചിരിക്കുന്നു. ഒരു കണ്ണടച്ച് മറ്റേ കണ്ണിന്റെ കൃഷ്ണമണിയുമായി ശരാഗ്രഹത്തിൽ ഉറപ്പിച്ചിരിക്കുന്നു. അടുത്തു തന്നെ അയഞ്ഞ വസ്ത്രവും വെള്ളത്താടിയുമായി തലമുടി കുടുകുടുമായി കിട്ടിയ ദീർഘകായന ഒരു വൃദ്ധൻ നിൽക്കുന്നു. പുഴയുടെ കയം പോലെ ശാന്തമായ ഭാവം. ശ്യാമവർണ്ണനായ യുവാവിന്റെ ഞാണിൽ വെച്ച കൈ അദ്ദേഹം നേരെയാക്കി. അദ്ദേഹം എന്തോ പറഞ്ഞു. യുവാവ് ശ്രദ്ധിച്ചു കേട്ടു. മോനെ, ഇതാണ് വില്ലാടി വീരനായ പാണ്ഡുപുത്രൻ അർജുന രാജാവ്. ആ യുവാവിനെ ചൂണ്ടി അച്ഛൻ പറഞ്ഞു. പൂജ്യ ഗുരുദേവനായ ദ്രോണനാണ് അയാൾക്ക് നിർദ്ദേശം കൊടുക്കുന്നത്. വില്ലാളി വീരനായ അർജുനൻ, കൊള്ളാം, പക്ഷെ അയാൾക്ക് ഇതിലും ഉജ്ജ്വലമായ വീരസം പറ്റില്ല. എന്റെ മനസ്സിൽ ഈ ചിന്ത ഉയർന്നു. ദ്രോണഗുരുവിന് അശോകവൃക്ഷം പോലെ ഗാംഭീര്യം തോന്നി. അദ്ദേഹത്തിന്റെ ശരീരത്തിലെ വെള്ളവസ്ത്രം ആ ദീർഘകാലത്തിന് യോജിക്കും വിധം ശോഭിച്ചു. ഞങ്ങൾ ഗോതയുടെ അടുത്തു നിന്നും മണ്ഡപത്തിലേക്ക് അടുത്തേക്ക് നടന്നു. ആ ക്രീഡാസ്ഥലങ്ങൾ കണ്ട് എന്റെ ശരീരത്തിലെ ചൂട് കൂടുന്നതായി എനിക്ക് തോന്നി. അകത്തു കടന്ന് ഗതയും വാളും എടുത്ത് എതിരാളിയോട് പൊരുതിയാലോ എന്ന് ആഗ്രഹിച്ചു. ഈ ലക്ഷണമൊത്ത കുതിരകളെ ഓടിച്ച് വായിൽ നിന്ന് നുരയും പതിയും ഒഴുക്കിയാലും, ആനകളുടെ തുമ്പി പിടിച്ച് നൃത്തം വെപ്പിച്ച് അതിൻ്റെ പുറത്ത് കയറിയാലും, തറയിലിരിക്കുന്ന യുവാവിൻ്റെ കൈ പിടിച്ച് ഉയർത്തി വീരസാനസത്തിൽ ഇരിക്കേണ്ട വിധം ഒന്ന് കാണിച്ചു കൊടുത്താലും, കാട്ടുപോത്തിനെ പോലെ ഗോതയിൽ ചുറ്റുന്ന ഗർഭിഷ്ഠനായ ഭീമനോട് ഗുസ്തി പിടിച്ചവൻ്റെ ഗർവ് നശിപ്പിച്ചാലും, ഞങ്ങൾ അമ്പ ചെയ്ത് നടത്തുന്ന ഉദ്ദേശങ്ങൾ മണ്ഡപത്തിനെത്തി. മുകളിലിരുന്ന അർജുനൻ ഒരു ശരം വിട്ടു. ദൂരെയുള്ള മരത്തതിൽ അത് തുളച്ചു കയറി. ഗുരുവര്യനായ ദ്രോണൻ പുറത്തടിച്ചുകൊണ്ട് ആനന്ദപൂർവ്വം പറഞ്ഞു, അർജുന, അഭിനന്ദനം. പോയി നോക്കൂ, നിന്റെ സൂചിപാണൻ ലക്ഷ്യത്തെ തന്നെയല്ലേ തറച്ചതെന്ന്. യുവരാജാവായ അർജുനൻ അനുസരണയോടെ എഴുന്നേറ്റ് ഉറച്ച കാൽവെപ്പോടെ ലക്ഷ്യത്തിലേക്ക് നടന്നു. അപ്പോൾ അച്ഛൻ മുന്നോട്ട് നീങ്ങി. മണ്ഡപത്തിന് താഴെ നിന്ന് അദ്ദേഹം ദ്രോണഗുരുവിനെ വണങ്ങി. ഞാൻ ഗുരുവര്യനായ ദ്രോണനെ നോക്കി. അദ്ദേഹം പടിഞ്ഞാറോട്ട് മുഖം തിരിച്ചിരിക്കുകയായിരുന്നു. അസ്തമയ സൂര്യകിരണങ്ങൾ അദ്ദേഹത്തിന്റെ വെള്ളത്താടിയിൽ പതിച്ച് വെള്ളി പോലെ തിളങ്ങി. നിബിദ്ധമായ കാറ്റിൽ ആടിക്കൊണ്ടേയിരുന്നു. അദ്ദേഹം നെറ്റിയിലും കൈത്തണ്ടയിലും ഉദരത്തിലും ഭസ്മക്കുറി വരിച്ചിരുന്നു. നെറ്റിത്തടത്തിൽ വാർദ്ധക്യത്തിന്റെ ചുളിവുകൾ പറന്നിരുന്നു. തീഷ്ണതയാർന്ന മൂക്ക്, ശ്വേതശുഭ്രമായ പുരിക കുടികൾ, അതിനു കീഴെ ആത്മവിശ്വാസത്തിന്റെ അത്ഭുത പ്രവചൊരിയുന്ന കണ്ണുകൾ, ആ കണ്ണുകൾ തളം കിട്ടിയ ശാന്തത. ആദരപൂർവ്വം കുനിഞ്ഞ് ഞാൻ അദ്ദേഹത്തെ അഭിവാദനം ചെയ്തു. ഈ ഗുരുവര്യന്റെ ശിക്ഷണത്തിൽ എന്റെ ആയോധന വിദ്യാഭ്യാസം നടക്കണമെന്ന് അച്ഛൻ ആശിച്ചു. എന്റെ മകൻ കർണനാണിത്. അച്ഛൻ അദ്ദേഹത്തെ അറിയിച്ചു. അദ്ദേഹം എന്റെ കുണ്ടലങ്ങളെക്കുറിച്ച് ചോദിക്കുമെന്ന് പൂർണ്ണ വിശ്വാസമുണ്ടായിരുന്നു. പക്ഷേ നിർവികാരനായി അദ്ദേഹം ഇത്രമാത്രം ചോദിച്ചു, അതിരതന്റെ മകൻ പിന്നെ ഇവിടെ ആയോധനശാലയിൽ കൊണ്ടുവന്നത്? അങ്ങയുടെ പാദങ്ങളിൽ അർപ്പിക്കാൻ. എന്റെ പാദങ്ങളിൽ എന്തിന്? യുവരാജാക്കന്മാരുടെ കൂടെ ഇവനും കുറിച്ച് ആയോധന വിദ്യ ലഭിച്ചെങ്കിൽ. യുവരാജാക്കന്മാരുടെ കൂടെ? അതിരതൻ അസ്ത്രവിദ്യ ക്ഷത്രിയരുടെ മാത്രം മുറയാണ്. നിങ്ങൾ വേണമെങ്കിലും മകനെ ആയോധനശാലയിൽ ചേർത്തുകൊള്ളാം, പക്ഷേ അവന് യുവരാജാക്കന്മാരുടെ കൂടെ എങ്ങനെ വിദ്യാഭ്യസിക്കുവാൻ കഴിയും? നിമിഷ നേരത്തേക്ക് അച്ഛൻ്റെ മുഖം മ്ലാനമായി.
എന്തു പറയണമെന്ന് അദ്ദേഹത്തിന് മനസ്സിലായില്ല. അവസാനം പറഞ്ഞു ഗുരുദേവന്റെ ആജ്ഞ പോലെ. ഗുരുദേവന് വീണ്ടും മടങ്ങി ഞങ്ങൾ മടങ്ങി. വഴിയിൽ വെച്ച് ലക്ഷ്യഭേദം കഴിഞ്ഞ് മടങ്ങുന്ന യുവരാജാവായ അർജുനനെ കണ്ടു. ഞാൻ ശ്രദ്ധിച്ചു നോക്കി. ആകാശം പോലെ നീലനിറം, കുന്തമുന പോലെയുള്ള താടിയില്ല, രണ്ട് ചെവികളിലേക്ക് നീണ്ടു തേജസ്സാർന്ന കണ്ണുകൾ, തളിക പോലെ വിസ്തൃതമായ നെറ്റിത്തടം, സുന്ദരമായ പുരികങ്ങൾ. അയാളുടെ മുഖം അതിമനോജനന്തമായിരുന്നു. മണിമുഴങ്ങും പോലെ മധുരമായ അയാൾ അച്ഛനോട് ചോദിച്ചു, വല്യപ്പൻ എന്ത് ചമ്പാപുരിയിൽ നിന്നും ഇന്ന് മടങ്ങിയതേ ഉള്ളൂ? അർജുനൻ എന്നെ നോക്കി. എൻ്റെ കണ്ണിലേക്കല്ല, കുണ്ടലങ്ങളിലേക്കാണ് കൂടുതൽ ശ്രദ്ധിക്കാനിട. അയാൾ എന്നോട് എന്തോ ചോദിക്കാനോ എന്നുകയായിരുന്നു. അതിനിടെ ആകാശത്തു നിന്നും പാമ്പ് പോലെ എന്തോ ഞങ്ങളുടെ മുന്നിൽ വന്നു വീണു. ഞങ്ങൾ ഭയന്ന് രണ്ടടി പിറകോട്ട് മാറ്റി. മണ്ണിനെ നിർത്തിയുള്ള ഒരു ഗഡുകൾ വലിയ ചിറകുകൾ വിരിച്ച് ആകാശത്തെ ചുറ്റിയടിക്കുന്നുണ്ടായിരുന്നു. തടിച്ച് കഴുത്തു തിരിച്ച് അത് താഴേക്ക് നോക്കി. കരിനിറത്തിലുള്ള സർപ്പം നിശ്ചലമായി കിടക്കുന്നു. അതിനെ വീണ്ടും പൊക്കിക്കൊണ്ടു പോകുവാനാകണം ഞെളിപിരിഞ്ഞ് കൈപ്പത്തിലെപ്പോണം വണം വിടർത്തി ശീൽക്കാരം വിട്ട് ഭയഭീതിയോടെ തടി രക്ഷപ്പെടുത്താമെന്ന് വേണം വളഞ്ഞു പുളഞ്ഞ് എങ്ങോട്ടോ ഓടി. അർജുനൻ ദുരിതിയിൽ കയ്യിലിരുന്ന ശരം വില്ലിൽ കുലച്ച് ഓടുന്ന സർപ്പത്തെ ഉന്നം വെച്ചു. ഇതിനിടെ ആയോധനശാലയിൽ നിന്ന് ആരോ വിളിച്ചു പറഞ്ഞു, അർജുന നിർത്ത്. ആ ശബ്ദം അത്ഭുത ശക്തിയുള്ളതായിരുന്നു. അർജുനൻ തീപൊള്ളലേറ്റ പോലെ കൈ താഴ്ത്തി. ശരത്തിൻ്റെ മുമ്പിൽ നിന്നും രക്ഷപ്പെട്ട സർപ്പം കന്മതലിന് പിറകെ വിടയോ അപ്രത്യക്ഷനായി. ആയോധനശാലയിൽ നിന്നും വീണ്ടും ശബ്ദം കേട്ടു. യുവരാജൻ നിസ്സാരനായ സർപ്പത്തെയല്ലേ, ആദ്യം അവൻ്റെ അല്ലേ ഉള്ളിലുള്ള സർപ്പത്തെയാണ് കൊല്ലേണ്ടത്. ക്രോധമെന്ന സർപ്പം ഭീകരമാണ്, ദുർബലരോട് കയ്യൂക്ക് കാണിക്കുന്നു. ഞങ്ങളുടെ മണ്ഡപത്തിലേക്ക് നോക്കി അത് ഗുരുദ്രോണരായിരുന്നു. ഒരു യുവാവ് ധൃതിപ്പെട്ട് അർജുൻ്റെ അടുത്തേക്ക് വന്നു. സൗമ്യനായ ഒരു നീണ്ട യുവാവ് അർജുൻ്റെ പുറത്തു തടവി അത്യന്തം മധുരമായി ഞങ്ങളോട് ചോദിച്ചു. ആലോചിക്കാതെ എന്താ വാർത്ത വില്ലെടുത്തത്? അർജുനൊന്നും മിണ്ടിയില്ല. ഞാൻ നീണ്ട യുവാവിനെ നോക്കി. അയാളെക്കുറിച്ച് അച്ഛനോട് തിരക്കി. അച്ഛൻ പതുക്കെ എൻ്റെ ചെവിയിൽ പറഞ്ഞു, യുവരാജാവായ യുധിഷ്ഠിരൻ. ക്ഷണനേരം കൊണ്ട് ഗോദയിലെ യുവാക്കളെല്ലാം അർജുനൻ്റെ ചുറ്റും കൂടി. എല്ലാവരും എന്തുപറ്റി എന്ന് അർജുനനോട് ചോദ്യം തുടങ്ങി. ഞാൻ ബഹളത്തിൽ നിന്ന് പുറത്തു കിടന്നു. ഗോദയ്ക്ക് ചുറ്റും നോക്കി. എനിക്ക് നാളെ ഇവിടെ വിദ്യ അഭ്യസിക്കേണ്ടതാണ്. പക്ഷെ ഒരു ചോദ്യം വീണ്ടും വീണ്ടും എന്നെ മനസ്സിൽ ചൂടുന്നു, എനിക്ക് എന്തുകൊണ്ട് യുവരാജകന്മാരുടെ കൂടെ വിദ്യ അഭ്യസിച്ചുകൂടാ? അല്പം മുമ്പ് ഗുരുദേവൻ പറഞ്ഞു അസ്ത്രവിദ്യ ക്ഷത്രിയരുടെ കർത്തവ്യമാണ്. ക്ഷത്രിയൻ എന്നാൽ എന്താണ് അർത്ഥം? ഞാൻ ക്ഷത്രിയനല്ല, അല്ലെങ്കിൽ അവനാനും പറ്റില്ല. ആ വാനും കഴിയുകയില്ല. എൻ്റെയും ഷോണിൻ്റെയും പേര് ചേർത്തിട്ട് ഞങ്ങൾ ആയോധനശാലയിൽ നിന്ന് പുറത്തേക്ക് കടന്നു. അച്ഛൻ മൗനിയായിരുന്നു. ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, അച്ഛാ എനിക്കെന്താ രാജകുമാരന്മാരുടെ കൂടെ വിദ്യാഭ്യാസിക്കുവാൻ പറ്റാത്തത്? നീ ക്ഷത്രിയനല്ലാത്തത് കൊണ്ടാണ് മോനെ, അച്ഛൻ പറഞ്ഞു. ക്ഷത്രിയൻ 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 എന്ന് വെച്ചാൽ എന്താണ് അർത്ഥം? രാജകുടുംബത്തിൽ ജനിച്ചവൻ ക്ഷത്രിയൻ, നീ സൂതകുലത്തിൽ ജനിച്ചവനാണോ? അച്ഛൻ മനസ്സിലാവുന്നവണ്ണം എൻ്റെ പുറത്ത് തട്ടിക്കൊണ്ട് പറഞ്ഞു. കുടുംബം രാജകുടുംബത്തിൽ ജനിച്ചവന് എന്താ ആയിരം കാലുകളുണ്ടോ, അവർക്കെന്താണ് ഇത്ര മഹത്വം? അത് നിനക്ക് മനസ്സിലാവില്ല. നാളെ മുതൽ കൃത്യമായി ഈ ശാലയിൽ വരിക, അഭ്യസിപ്പിക്കുന്ന വിദ്യ ഗ്രഹിക്കുക. അച്ഛൻ്റെ മറുപടി എനിക്ക് പ്രശംസ പരിഹാരമായില്ല. എൻ്റെ മനസ്സ് രാഷ്ട്രമഹാരാജാവിനെയും ഗുരുദ്രോണിനെയും തുലനം ചെയ്തു. അത്യന്ത സ്നേഹത്തോടെ എൻ്റെ കൈക്കുമ്പളിൽ എൻ്റെ മുഖത്തെടുത്ത് കാഴ്ചയില്ലാത്ത കണ്ണുകൊണ്ട് എൻ്റെ കർണകുണ്ടലം കാണുവാൻ ശ്രമിക്കുന്ന ഹസ്തിനാപുരയിലെ മഹാരാജായ ധൃതരാഷ്ട്രനെവിടെ? എൻ്റെ സുന്ദരമായ കുണ്ടലത്തെക്കുറിച്ച് ഒരു വാക്ക് ചോദിക്കാതെ ഗുരുവര്യൻ എവിടെ? ദുർബലരിൽ അക്രമം പാടില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത്. സർപ്പത്തെ ദുർബലനെന്ന് വിളിക്കുന്ന ഈ കൗരവ ഗുരു സമർത്ഥനവും ബുദ്ധിശൂന്യനും. ആ കരുതാകം നിമിഷ നേരം കൊണ്ട് യുവരാജാവായ അർജുനനെ യമലോകത്തേക്ക് അയക്കാൻ കെൽപ്പുള്ളവനാണെന്ന കാര്യം അദ്ദേഹത്തിന് അറിഞ്ഞുകൂടി. അർജുനകുമാരനും എനിക്ക് ഇടയിൽ വീണ സർപ്പം അശുഭ സൂചകമല്ലേ? ഷേ, മനസ്സത്ര വിചിത്രമാണ്, അതൊരു യാദർശീയ സംഭവമല്ലേ? ഗരുഡനെ കണ്ടപ്പോൾ ഷോണന്റെ സ്ഥിര ചോദ്യമാണ് ഓർമ്മ വന്നത്. ചേട്ടാ, ഗരുഡനെ പോലെ ചേട്ടന് ഉയരത്തിൽ പോകുമോ? പാമ ഷോണൻ പലപ്പോഴും ഭക്ഷണം അന്വേഷിച്ച് കാക്കയെ പോലെ നിറത്തിറങ്ങിക്ക് നടക്കുവാനുള്ള ഗരുഡനെ ഞാൻ കണ്ടിട്ടുണ്ട്. അല്ലാത്തപ്പോൾ അത് ഉന്നതാകാശത്തെ തന്നെ വിഹരിക്കും. ഞങ്ങൾ കൊട്ടാരത്തിലേക്ക് തന്നെ മടങ്ങി. ഷോണൻ മുറിയിൽ ഞങ്ങളെ പ്രതീക്ഷിച്ചിരിക്കുകയായിരുന്നു. അവൻ്റെ അരികിൽ അമാത്യനായ വൃഷവർമാവും ഉണ്ടായിരുന്നു. സായന്തനത്തിലെ മങ്ങിയ പ്രകാശം കൊട്ടാരത്തിൽ വീണു. ആകാശം ഖിന്നമായിരുന്നു. ഞാനും അമാത്യനും ഷോണനും അച്ഛനും കൊട്ടാരത്തിൻ്റെ തെക്കുള്ള മുറിയിൽ പോയി. അച്ഛൻ ആ മുറിയിലായിരുന്നു താമസം. ആ മുറിയിൽ കിഴക്കോട്ടായി ഒരു കിളിവാതിലുണ്ടായിരുന്നു. ഞാൻ അതിലൂടെ തലപുറത്തോട്ട് നോക്കി. വിദുരതിയിൽ സ്ഥിതി ചെയ്യുന്ന ആയോധനശാലയുടെ കളരിക്ക് ചുറ്റുമുള്ള കന്മതിൽ അവ്യക്തമായി കാണാമായിരുന്നു. അതിനെ വലം വെച്ചുകൊണ്ട് ഗംഗ ശാന്തയായി ഒഴുകുന്നു. പകൽ മുഴുവൻ കളിച്ച് ക്ഷീണിച്ച് ഉറങ്ങുന്ന കുട്ടിയെപ്പോലെ ഹസ്തിനാപുരി ശാന്തകൊണ്ടവായിരുന്നു. ഒരു ഭൃത്യൻ ഉള്ളിൽ വന്ന് കയ്യിലുണ്ടായിരുന്ന എണ്ണവിളക്കിൽ നിന്ന് മൂലയിൽ സ്ഥാപിച്ച ഒരു കാൽവിളക്ക് കത്തിച്ചു. അമാത്യൻ ഷോണൻ ഇവിടെ മങ്ങിയ ഒരു വിധം തെളിഞ്ഞു. എന്തോ സൂതരാജൻ മകൻ്റെ പേര് തീർത്തില്ല.
അമാത്യൻ വളപ്രതീക്ഷയോടെ ചോദിച്ചു. ഉവ്, അച്ഛൻ ഇത്രമാത്രം പറഞ്ഞു. അദ്ദേഹത്തിൻ്റെ മനസ്സ് ഗഹനമായ ചിന്തയിൽ കുരുങ്ങിപ്പോയിരിക്കണം. ശരി, നിങ്ങൾക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ പുറത്തുള്ള വൃത്തിനെ അറിയിച്ചാൽ മതി, ഞാനിപ്പോൾ പോകുന്നു. അമാത്യൻ തിരിച്ചു പോയി. കുശിനിയിൽ നിന്നൊരു വൃത്യൻ ഞങ്ങൾക്ക് ഭക്ഷണവുമായി വന്നു. ഭക്ഷണ സമയത്ത് ഞങ്ങൾ സംസാരിച്ചുകൊണ്ടിരുന്നത്. ഷോണൻ പതിവ് കൃതമനുസരിച്ച് പല ചോദ്യങ്ങളും ഉന്നയിച്ചു. പക്ഷെ അവൻ്റെ ചോദ്യങ്ങളൊന്നും ഞാൻ ശ്രദ്ധിച്ചില്ല. കട്ടിലിരുന്ന് മൂലയുടെ കാൽവിളക്കിലെ കൊച്ചു തിരിയിൽ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു ഞാൻ. മൂലയിൽ വെച്ച കാൽവിളക്കിൽ എണ്ണി തീരുകയായിരുന്നു. അതിൻ്റെ പ്രകാശം നഷ്ടപ്പിച്ചുകൊണ്ടേയിരുന്നു. ഷോണൻ എപ്പോഴും ഉറങ്ങിക്കഴിഞ്ഞിരുന്നു. പകൽ മുഴുവൻ യാത്രയും രാജകൊട്ടാരത്തിലെ നടത്തവും മൂലം അച്ഛനും ക്ഷീണിച്ച് നിദ്രയിലാണ്ടിരുന്നു. ഞാൻ പതുക്കെ എഴുന്നേറ്റ് കരിന്തിരി ഊതിക്കെടുത്തി. കെട്ടതിരിയിലെ പാതി കത്തിയ പുക എൻ്റെ നാരാസന്ദ്രങ്ങളിലേക്ക് അരച്ചു കയറി. ഞാൻ കട്ടിലിൽ വന്ന് കിടന്നു. ഹസ്തിനാപുരിയിൽ എൻ്റെ അഭ്യാസ ദിവസമായിരുന്നു. സ്മൃതികൾ വന്നു, അതിരുതികളെപ്പോലെ മനസ്സുഖം തരുന്നു. പെട്ടെന്ന് എനിക്ക് അമ്മയെ ഓർമ്മ വന്നു. ചമ്പാനഗരിയിലെ ഞങ്ങളുടെ കുടിലിൽ ഇന്ന് അവർ ഒറ്റയ്ക്കായിരിക്കും. ഇതാലിച്ചപ്പോൾ എനിക്ക് വിഷമം തോന്നി. ഞാൻ പോകുന്ന കാര്യം അമ്മ മറന്ന് പലപ്പോഴും വസു വസു എന്ന് വിളിച്ചിരിക്കും. വാസ്തവത്തിൽ അമ്മയുടെ സ്നേഹം ലോകത്തിലെ എല്ലാ സ്നേഹങ്ങളുടെയും അകത്തുകയില്ലേ. പോരുമ്പോൾ സ്മൃതി ചിത്രമായി അവർ ഒരു വെള്ളച്ചെപ്പ് തന്നിരുന്നു. തൻ്റെ പേര് പുത്രന് മറ്റൊന്നും നൽകാതെ ഈ വിചിത്ര വസ്തുവിനെ എന്തോ തരാൻ. നിനക്ക് എന്നെക്കുറിച്ച് ഓർമ്മ വരുമ്പോഴെല്ലാം ഈ പെട്ടി നോക്കുക, നിന്റെ അമ്മയുടെ സ്ഥാനത്ത് ഈ പെട്ടിയെ കണക്കാക്കുക എന്നവർ പറഞ്ഞിരുന്നു. എത്ര ലളിതമാണ് അവരുടെ മനസ്സ്! അമ്മയുടെ സ്ഥാനത്ത് ഒരു നിർജ്ജീവമായ പെട്ടി എങ്ങനെ പരിഗണിക്കും എന്നവർ ചിന്തിച്ചിരിക്കുകയില്ല. എന്തുതന്നെ ആയാലും അമ്മയുടെ ആഗ്രഹങ്ങൾ ഞാൻ നിറവേറ്റു. അമ്മയുടെ ഓർമ്മ ഞാൻ ജീവാന്ത്യം വരെ വെച്ചു പുലർത്തു. ഭക്തിപൂർവ്വം അത് നെറുകയിൽ ചേർത്ത ശേഷം കട്ടിലിൻ്റെ മൂലയിൽ വെച്ചു. ലോകത്തിൽ മൂന്ന് വ്യക്തികളോട് മാത്രമേ എനിക്ക് പ്രതിബദ്ധതയുണ്ടായിരുന്നുള്ളൂ. ഒന്ന് എൻ്റെ അമ്മയോട്, രണ്ടാമതായി അച്ഛനോട്, മൂന്നാമതായി ഷോണനോട്. അതുപോലെ മൂന്ന് കാര്യങ്ങളിൽ എനിക്ക് അതിയായ ആകർഷണമുണ്ടായിരുന്നു. ഒന്നാമതായി ആയിരം നാവുകളാൽ എന്നോട് മണിക്കൂറോളം സല്ലപിക്കുന്ന ഗംഗാമാതാവിനോട്. രണ്ടാമതായി എൻ്റെ ഉത്സാഹത്തിൻ്റെ തപ്തപതിയായ ആദിത്യദേവനോട്. മൂന്നാമതായി അമ്മ സ്മൃതിചിഹ്നമായി തന്ന വെള്ളിച്ചെപ്പിനോട്. ഈ ചെപ്പിലൂടെ എനിക്ക് ചമ്പാനഗരി ഓർമ്മ വന്നു. മാതൃഭൂമിയുടെ അകിട്ടിൽ മുട്ടുന്ന കിടാവ്, അതിൽ നിന്ന് ബഹിർഗമിക്കുന്ന മധുരസ്മൃതികളുടെ ദുർഗതാദം, ആ മാതൃരിൽ നുണഞ്ഞ് ഞാൻ എപ്പോഴോ ഉറങ്ങിപ്പോയി. പ്രഭാതത്തിൽ പക്ഷികളുടെ കളകൂജനം കേട്ട് ഞാൻ ഉണർന്നു. കിളിവാതിലെ തുറന്ന് പുറത്തേക്ക് നോക്കി. ചക്രവാള സീമയിൽ അന്ധകാരം മാഞ്ഞു തുടങ്ങിയിരുന്നു. ഗംഗാപ്രവാഹം ഉടൽമാഞ്ഞടത്തെ ചാർത്തിയിരുന്നു. ഹസ്തിനാപുരി മെല്ലെ മെല്ലെ ഉണർന്നു തുടങ്ങി. ഉറങ്ങിയ ഒരു ഉത്തരീയമെടുത്ത് ഞാൻ ഉറക്കെ പുറത്തേക്ക് കിടന്നു. ഈ സമയത്ത് നദിക്കരയിൽ ആരുമുണ്ടാവില്ലെന്നും അതുകൊണ്ട് മനം കുളിർക്കെ കുളിക്കാമെന്നും ഓർത്ത് ഞാൻ നദിക്കരയിലേക്ക് നടന്നു. മഞ്ഞിൻ്റെ പുതുപ്പ് മാറ്റുവാൻ വഴി കാണിക്കുന്ന ചരാചരങ്ങൾ, കൊട്ടാരവും കൊട്ടാരത്തിലേക്കുള്ള വഴിയും മഞ്ഞിൽ കുളിച്ച് മനോഞ്ചമായിരുന്നു. നദിക്കരയിലെ ക്ഷേത്രത്തിൽ മണിമുഴങ്ങി. നിശബ്ദതയെ ഭേദിക്കുന്ന ഒരു ശബ്ദം. ശബ്ദം കേട്ട ദിക്കിലേക്ക് ഞാൻ നടന്നു. ഗംഗാനദിയിൽ ഇറങ്ങരുത് എന്ന അമ്മയുടെ മുന്നറിയിപ്പ് ഓർത്ത് സ്വയം ചിരിച്ചുപോയി. അമ്മ എത്ര ഭീരുവാണ്! ഞാൻ മുലകടി മാറാത്ത കുട്ടിയാണെന്നാണ് അമ്മയുടെ വിചാരം. ഇപ്പോൾ 16 വയസ്സുള്ള ബാലനാണ് ഞാൻ. ആ വെള്ളത്തെ ഞാൻ എന്തിനും ഭയപ്പെടണം. ചിന്താമഗ്നയായി ഞാൻ നദിക്കരയിലെത്തി. ഉത്തരീയം ഒരു കുത്തുകല്ലിൽ വെച്ചു. ഉടുത്തിരുന്ന് മുണ്ടു പിടിച്ച് കുത്തി മുന്നോട്ട് നോക്കി. 10-12 മുഴം കാണാം. ബാക്കിയെല്ലാം വെള്ളം മുന്നിൽ മൂടിക്കിടക്കുന്നു. ഞാൻ നദിയെ വന്ദിച്ചു. കൈകൾ രണ്ടും മുന്നോട്ട് നീട്ടി ശിരസിൻ്റെ ബലത്തിൽ കൂപ്പുകുത്തി. വെള്ളത്തിന് ചൂടുണ്ടായിരുന്നു. മണിക്കൂറോളം ആ വെള്ളത്തിൽ ഊളിയടിച്ച് കുളിച്ചു. മണിക്കൂറുകൾക്ക് ശേഷം മഞ്ഞ് നീങ്ങി. ഞാൻ കരയിലേക്ക് നീന്തി വന്നു. നനഞ്ഞ ഉത്തരീയം മാറ്റി നനഞ്ഞ വസ്ത്രം വെള്ളത്തിൽ മുക്കിപ്പിഴിഞ്ഞ് പടവിൽ വെച്ചു. മുമ്പിൽ നോക്കി. ദൂരെ ആകാശത്തിൽ സൂര്യദേവൻ പതുക്കെ ഉയർന്നു വന്നു. അതിൻ്റെ കോമളകിരണങ്ങൾ ജലത്തെ ഇളക്കിപ്പെടുത്തി ഉണർത്തി. കൈക്കുമ്പിളിൽ വെള്ളം നിറച്ച് ഭക്തിപുരസരം സൂര്യദേവനെ അർഘ്യം ചെയ്യും. ആ രൂപം എത്ര സുന്ദരമാണ്! അതിനൊരു നൂതനത പ്രഭനയുണ്ടായിരുന്നു. ദിനംപ്രതി പുതിയ ആവിഷ്കാരങ്ങൾ, പുതിയ പ്രഭാലയങ്ങൾ, ഇതെല്ലാം കാണുമ്പോൾ എനിക്ക് ഉല്ലാസത്തിനും അപ്പുറം തോന്നും. ആയിരക്കണക്കിന് യോജന ദൂരെയുള്ള ഒരു തേജസ്സിലും എന്നിൽ വ്യത്യാസമില്ലേ എന്ന് തോന്നി. എൻ്റെ ശരീരത്തിന് ഭാരം കുറഞ്ഞതുപോലെ തോന്നി. എൻ്റെ കൈകൾ സ്വയം കൂപ്പി പോകുന്നു. കണ്ണുകൾ അടഞ്ഞു പോകുന്നു. മനസ്സിൽ ആ തേജസ്സിനെ ഓർത്ത് ധ്യാനിച്ചു. സമസ്ത ലോകത്തിലെ അന്ധകാരം ദൂരീകരിക്കാൻ പോകുന്ന ആ മഹാദീപത്തെ എന്നോട് ബന്ധിപ്പിക്കുന്ന ഏതോ അജ്ഞാതമായ പ്രവൃത്തിയുണ്ടോ? ആരോ എൻ്റെ ചുമലിൽ കൈവച്ചു. ആദ്യം ആരാണെന്ന് മനസ്സിലായില്ല. പക്ഷേ അയാൾ എൻ്റെ ചുമൽ ഇളക്കിക്കൊണ്ടേയിരുന്നു. കണ്ണു തുറന്ന് ഞാൻ തിരിഞ്ഞു നോക്കി. ശാന്തപ്രകൃതനായ ഒരു വൃദ്ധൻ തിരിഞ്ഞു നോക്കുന്നു. അയാളുടെ തലയും താടിയും പുരികങ്ങളും വെള്ളിമേഘങ്ങൾ പോലെ ശുഭ്രമായിരുന്നു. വിശാലമായ നെറ്റിയിൽ ഭസ്മം നീട്ടി ഭരിച്ചിരുന്നു. അദ്ദേഹത്തിൻ്റെ കൈ അപ്പോഴും എൻ്റെ ചുമലിൽ വിശ്രമിക്കുകയായിരുന്നു. ശക്തിയുടെ കനവുമുള്ള ആ കൈ, ആരാണ് ഈ വൃദ്ധൻ? എൻ്റെ മനഃശുദ്ധിയും ചോദ്യങ്ങൾ തൊടുക്കും മുമ്പേ അതീവ സ്നേഹത്തോടെ അദ്ദേഹം ചോദിച്ചു, ഉണ്ണി, നീ ആരാ? ഞാൻ സൂതപുത്രനായ കർണൻ. സൂതപുത്രമോ? ഏത് സൂതൻ്റെ? ചമ്പാപുരിയിലെ അതിരതൻ്റെ. അതിരതൻ്റെയോ? അതേ, അങ്ങ്
ഉത്കണ്ഠയോടെ അങ്ങ് ചോദിച്ചു. ഞാൻ ഭീഷ്മരാണ്. അദ്ദേഹത്തിൻ്റെ താടിരോമം കാറ്റിൽ ആടിക്കളിച്ചു. ഭീഷ്മർ, കൗരവ പാണ്ഡവന്മാരുടെ ആരാധ്യൻ, ഗംഗാപുത്രനായ ഭീഷ്മർ, കുരുവംശ ശ്രേഷ്ഠത്തിൻ്റെ താഴികക്കുടം, യോധകളുടെ രാജ്യത്തെ ധ്വജനമായ ഭീഷ്മർ. എൻ്റെ മനസ്സ് നിമിഷ നേരത്തേക്ക് വിമൂഢമായി. കുരുവംശത്തിൻ്റെ യാഥാർത്ഥ വീര്യം എനിക്ക് അഭിമുഖമായി നിൽക്കുന്നു. ഒരു വൻ വടവൃക്ഷത്തിന് മുമ്പിൽ തൃഷണകം പോലെ ഞാൻ നിലകൊണ്ടു. ഉടൻ ഞാൻ അദ്ദേഹത്തെ താണുവണങ്ങി. അദ്ദേഹം എന്നെ പിടിച്ചുയർത്തി. അത്യന്തം മൃദുല സ്വരത്തിൽ അദ്ദേഹം പറഞ്ഞു, നീ ധ്യാനത്തിലായിരുന്നു. അതിൽ നിന്ന് ഞാൻ നിന്നെ ഉണർത്തി. നിനക്കതിൽ ഖേദമില്ലല്ലോ. ഇല്ല, ഞാൻ പറഞ്ഞു. ഉണ്ണി, സത്യത്തിൽ നിന്നെ ഉണർത്താതിരിക്കാൻ എനിക്ക് കഴിഞ്ഞില്ല. ഞാൻ അത്ഭുതപൂർവ്വം അദ്ദേഹത്തെ നോക്കി. അല്പസമയത്തിന് ശേഷം അദ്ദേഹം പറഞ്ഞു, മൂന്ന് ശബ്ദാർത്ഥങ്ങളായി പതിവായി ഇതേ സമയത്ത് ഞാൻ ഗംഗാതീരത്തെത്തു. ഹസ്തിനപുരയിലെ ഒരാൾ പോലും എനിക്ക് മുമ്പായി ഇവിടെ എത്താറില്ല. ആരെയും ഇതുവരെ ഞാൻ കണ്ടിട്ടില്ല. ഞാൻ കാണുന്ന ആദ്യത്തെ ആൾ നീയാണ്. ഞാൻ പിന്നീട് എന്ത് പറയണമെന്ന് എനിക്കറിയാമില്ലായിരുന്നു. അതെ, അതുകൊണ്ട് വളരെ നേരം കാത്തുനിന്നതിന് ശേഷം നിന്നെ ഉണർത്തി. എൻ്റെ കുണ്ഡലങ്ങളിൽ നോക്കി അദ്ദേഹം പറഞ്ഞു, ഈ കുണ്ഡലങ്ങൾ കാരണം നീ അതിസുന്ദരനായി കാണപ്പെടുന്നു. ഇത് ജന്മനാ ഉള്ളതാണ്. ഞാൻ പറഞ്ഞു, ഇതൊന്ന് ശ്രദ്ധിക്കണം. സാവധാന അടികൾ വെച്ച് അദ്ദേഹം പുഴയുടെ പടവുകൾ ഇറങ്ങി. പർവ്വതം പോലെ വിശാലമായ ശരീരം കണ്ണുകളിൽ നിന്ന് അകന്നുപോയി. കഴുത്തറ്റം വെള്ളത്തിൽ പോയി അദ്ദേഹം നിന്നു. മുടിതിരകൾക്കൊപ്പം നീന്തി കളിച്ചു. വെള്ളമുടി കൊണ്ട് മുടിയ ആ നെറ്റിത്തടം ഗംഗാതതിയിൽ പൊങ്ങിക്കിടക്കുന്ന ഒരു വെള്ളത്താമര പോലെ തോന്നിച്ചു. ഞാൻ നിന്നോടകം നിന്നും അദ്ദേഹത്തെ വന്ദിച്ചു. നനഞ്ഞ ഉത്തരിയും കൈത്തണ്ടയിലെടുത്ത് ഞാൻ കൊട്ടാരത്തിലേക്ക് മടങ്ങി. ആ വിചിത്രമായ കണ്ടുമുട്ടൽ അത്ഭുതമുളവാക്കി. ഇന്നലെ വരെ ഭീഷ്മ പിതാമഹനെ കാണുവാൻ ആലോചിക്കുന്ന എൻ്റെ അദ്ദേഹം നേരിൽ കണ്ടു. പ്രഭാതത്തിലെ രമണീയ മുഹൂർത്തത്തിൽ ഒറ്റയ്ക്ക് ഗംഗാതടത്തിൽ വെച്ച്. എത്ര മധുരമാണ് ആ സ്വരം, എത്ര ശാന്തസുന്ദരമായ മുഖം. എന്നെപ്പോലെയുള്ള ഒരു സാധാരണ സൂതപുത്രനെ അദ്ദേഹം ഇഷ്ടപ്പെടുമോ? കൗരവ ജ്യേഷ്ഠനായ മഹാരാജാവ് സൂതപുത്രൻ്റെ ചുമലിൽ കൈവച്ച് ചോദ്യങ്ങൾ ചോദിച്ചു. സത്യത്തിൽ വീരയോധാക്കൾ ഗർവമില്ലാത്തവരാണെങ്കിൽ അവർ എത്ര മഹാത്മാമാരാകും? ഭീഷ്മ പിതാമഹനെ പോലെ വീര്യവും അഹങ്കാരവും ഇല്ലാത്തവരുമായ ശ്രേഷ്ഠമായ പുത്രന്മാർക്ക് ജന്മം നൽകിയ കുരുകുലം ധന്യം തന്നെ. അത്തരം രാജകുലത്തിൽ താമസിക്കാൻ യോഗ്യമുണ്ടായ ഞാനെത്ര ഭാഗ്യവാനാണ്. ഇനി ഇടയ്ക്കിടയ്ക്ക് ആ മഹാന്റെ ദർശനം എനിക്ക് ലഭിച്ചേക്കും. ശാന്തവും തേജപൂർണവുമായ കണ്ണുകൾ എന്നിൽ ദയാശ്രീ ചുരുങ്ങിയേക്കും. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെടുന്ന മൂന്ന് വ്യക്തികളിലേക്ക് ഒരാൾ കൂടി കടന്നു വന്നു, ഭീഷ്മ പിതാമഹൻ.